നിലമ്പൂർ നഗരഹൃദയത്തിലെ വലിയ തോടിന് മാലിന്യത്തിൽ നിന്നും ശാപമോക്ഷമാകുന്നു. സംഘടനകളുടെ സഹായത്തോടെ നഗരസഭ മുൻകൈയെടുത്ത് തോടിന്റെ പുനരുദ്ധാരണം തുടങ്ങി. മുക്കട്ട മുതൽ ചാലിയാർ വരെ 2 കിലോമീറ്ററാണ് തോടിന്റെ ദൈർഘ്യം. താഴെ ചന്തക്കുന്ന് മുതൽ പുഴ വരെ 1 കിലോമീറ്റർ കയ്യേറ്റവും മാലിന്യം തള്ളലും മൂലം തോട് മൃതാവസ്ഥയിലായി. ഹോട്ടലുകൾ ഉൾപ്പെടെ സമീപത്തെ കടകളുടെ മലിനജല കുഴലുകൾ തോട്ടിലേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ചാലിയാറിൽ ശുദ്ധജല പദ്ധതി കിണറിന് സമീപമാണ് ഒഴുകിയെത്തുന്നത്. നടപടികളുടെ ഭാഗമായി കുഴലുകൾ നീക്കാൻ കട ഉടമകൾക്ക് നോട്ടീസ് നൽകി. മാലിന്യം തള്ളിയവർക്ക് പിഴ ചുമത്തി. നീരൊഴുക്ക് സുഗമമാക്കാൻ തോട്ടിലെ കാടും ചെറുമരങ്ങളും വെട്ടിമാറ്റി തുടങ്ങി. മാലിന്യവും നീക്കുന്നുണ്ട്. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോവിന്ദ ഉദ്ഘാടനം ചെയ്തു. നെടുമുണ്ടക്കുന്ന് ഹൈസ്കൂൾ തോടാണ് ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തോട് ഏതാണ്ട് 2 കിലോമീറ്ററോളം ശുചീകരിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ആ പദ്ധതിയുടെ തുടക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതോടുകൂടി ഇത്രയും അധികം പുല്ലും അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയ തോട് തുളിച്ചമുള്ള വെള്ളം വരുന്ന രീതിയിലേക്ക് ശുചീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിലും ഈ പ്രവർത്തനം തുടരും. അവിടെയുള്ളതും ഇതേപോലെ തോടുകളും ഡ്രെയിനേജുകളും ക്ലീൻ ചെയ്യാൻ നഗരസഭ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പ് തന്നെ മുഴുവൻ തോടുകളും ശുചീകരിക്കും. ഡ്രെയിനേജുകളും തൊഴിലുറപ്പും അതേപോലെ തന്നെ നമ്മുടെ നഗരസഭ പദ്ധതികൾ ചേർത്ത് പൂർത്തിയാക്കാനാണ് തീരുമാനം. ഉപാധ്യക്ഷൻ പി വി ഹംസ അധ്യക്ഷത വഹിച്ചു. പാലോളി മെഹബൂബ്, ഷെർലി മോൾ, ശ്രീജ ചന്ദ്രൻ, മുംതാസ് ബാബു, മുസ്തഫ കളത്തുംപടിക്കൽ, AEP മുഹമ്മദ് അലി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.